ഞാൻ പറഞ്ഞത് പോലെ നന്നായി. ഇനി ഒരു സീനിയറിന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ? എന്നെ സ്ക്രിപ്റ്റ് അവനെ എടുക്കുവോ? എല്ലാം ഞാൻ പറഞ്ഞെടുത്ത വിദ്യയാണ്. അപ്പൊ എനിക്കൊന്നും പുതുതായിട്ട് തോന്നിയില്ല. അത് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞെടുക്കുന്ന പോലെ അവൻ ചെയ്തു. ഇന്ദുവിനെ പോലെയുള്ളവർ ഇടിവെട്ടായി ജോലിക്ക് തയ്യാറാക്കുന്നവർ ഞങ്ങളാണ്. ഞങ്ങളാരാണ്? English Cafe. We present you the perfect English. WhatsApp now 9633888575. എല്ലാവർക്കും ഷെയർ ചെയ്ത് മൈക്ക് പിടിക്കും. എടാ സിനിമ കണ്ടു, ഞാൻ കുട്ടം പൊളിച്ചോ? ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വിനീതും ധ്യാനും നന്നായി ചെയ്തില്ല. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്നും തെറ്റാതെ അവിടെ ചെയ്തു എനിക്ക് തന്നെ അത്ഭുതമായിരിക്കും. അത് തന്നെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ, ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്തത് ഒന്നും തെറ്റിച്ചില്ല, എല്ലാം കറക്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും തെറ്റാതെ ചെയ്യുന്ന ആൾക്കാർ വളരെ കാണുമെന്നുള്ള പ്രയാസം കാണാൻ പ്രയാസം. എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ്, ഒരു അച്ഛൻ എന്ന നിലയിൽ താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ, അപ്പം അതിൽ അഭിമാനം കൊള്ളുന്നുണ്ടോ? എല്ലാം ഞാൻ പറഞ്ഞെടുത്ത വിദ്യയാണ്. അപ്പൊ എനിക്കൊന്നും പുതുതായിട്ട് തോന്നിയില്ല. നല്ലൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞെടുക്കുന്ന പോലെ അവൻ ചെയ്തു. ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നതെന്ന് പറഞ്ഞത് ശ്രീനേട്ടന്റെ പഴയ ശ്രീനേട്ടൻ എഴുതിയ പല ചിത്രങ്ങളിലെയും ഓർമ്മ വന്നു. ഞങ്ങൾക്കടക്കം പല നൊസ്റ്റ് അടിച്ചു. ലാലേട്ടനെയും ശ്രീനേട്ടനെയും ഇടക്കിടക്കൊക്കെ സ്ക്രീനിൽ മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായമൊക്കെ പല ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ശ്രീനേട്ടനും ആ നൊസ്റ്റ് കിട്ടിയോ? അത് കിട്ടി. ദാസനും വിജയനെയും ഒക്കെ ചെറുതായിട്ട്. ഈ പണ്ട് 10 വർഷം മുമ്പ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പം ഉറക്കുറഞ്ഞ് ഓടിച്ചതാ. ഉറക്കമുണ്ടോ? അതിപ്പോ എങ്ങനെ പോകണം? അഭിമാനമല്ലേ? ഉറക്കു പറഞ്ഞോണ്ടാണോ ഞാൻ ഇത്ര നന്നായത്? പുതിയ ഇന്റർവ്യൂകളൊക്കെ കണ്ടായിരുന്നു. ഈ പ്രൊമോഷൻ നിവിൻ പോളി നന്നായിട്ടുണ്ട്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും എന്ന് പറഞ്ഞ ആ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ്? അതെ അതെ, നല്ല ഡയലോഗ്. എല്ലാ ഡയലോഗും നല്ലത്. ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൂഫുള്ള സർക്കാസമുള്ള ചിത്രങ്ങളാണ് ശ്രീനേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു കൾട്ടായിട്ട് കൂട്ടുന്ന ചിത്രങ്ങളാണ്. അപ്പൊ പിന്നീട് ഇപ്പം നോക്കാൻ നേരത്ത് വിനീതേട്ടൻ ബേസിക്കലി അത്തരത്തിൽ സ്പൂഫൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കറന്റ് സിറ്റുവേഷനെ, കറന്റ് സിനാരിയോ ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു? തീർച്ചയായിട്ടും അതിനകത്ത് കണ്ടപ്പോൾ എല്ലാ ഭാഗങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആ ഓരോ സീനുകൾ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ്? ധ്യാൻ ചെയ്തത് കൗണ്ടറിന് ഒരു കുറവില്ല. അല്ല എങ്കിലും ഇരുന്ന് കണ്ടാണല്ലോ, അപ്പം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ചു, നേരത്തെ ചോദിച്ചല്ല, ദാസനും വിജയനും എന്നുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ടല്ലോ. അത് ഇപ്പൊ ധ്യാനിൽ നിന്നും അതോടെ തന്നെ പ്രണവിൽ നിന്നും നമ്മൾ കാണുവാണ്. അതെങ്ങനെയാണ്, ഒന്ന് പ്രണവിന്റെ അഭിനയവും ധ്യാന്റെ അഭിനയവും വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് ശ്രീനിച്ചേട്ടൻ മനസ്സിലായത്?
പ്രണവും ധ്യാനവും ഒരുമിച്ച് നല്ലത് ഇല്ലേ? അവര് മിമിക്രി കാണിച്ചിട്ടില്ലല്ലോ. അവരുടേതായ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനും ലാലനും ചെയ്തതിന്റെ അനുകരണം എന്നുള്ള സ്ഥലത്ത് ഫീൽ ചെയ്തില്ല. ഇനി ഒരു സീനിയേട്ടന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ? എന്റെ സ്ക്രിപ്റ്റ് അവൻ എടുക്കുവോ? ധ്യാന നായകനെ വെക്കാൻ അല്ല, അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ മുഹൂർത്തത്തിന്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ, ഇന്ന് വരെ ചോദിച്ചില്ല എന്നോട്. ചോദിച്ചാ കൊടുക്കും, വേണ്ടി വന്നാ കൊടുക്കും. ഈ ലാലേട്ടനും ശ്രീനിച്ചേട്ടും ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളൊന്ന് ഒരുമിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ശരീരമൊക്കെ നന്നായി ഒരു അസുഖങ്ങളിൽ നിന്നും മാറിക്കുമ്പോൾ അങ്ങനെ ഒരു ഒന്നിച്ചൊരു സിനിമയാണെന്ന് ശ്രീനിച്ചേട്ടനാണ് ഇപ്പൊ തോന്നുന്നത്. ഇന്നും അതുപോലെയുള്ള ചില സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച്. അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് കഴിയും. ഒന്നാമത് നമ്മള് ആരോഗ്യപരമായിട്ട് എത്ര ശരിയല്ലാത്തതാണ് ഒരു കാര്യം, നടക്കാത്തതിൻ്റെ കാര്യം. പിന്നെ ശരീരം മെച്ചപ്പെട്ടാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും. പ്രായമായിട്ടുള്ള ധ്യാനം ഉണ്ടല്ലോ, പ്രായമായിട്ട് 70 വയസ്സായിട്ടുള്ള ആളായിട്ട് അഭിനയിച്ചൊരു ധ്യാനെ ശരിക്കും എങ്ങനെയാ സാർ നോക്കി കാണണേ? അല്ല, അതൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു. ഈ ക്യാരക്ടർ ആർക്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു ഒരു മനുഷ്യന്റെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ആണല്ലോ ധ്യാൻ ചെയ്തു. അപ്പം ബേസിക്കലി ധ്യാന്റെ അഭിനയം ധ്യാൻ ഇവന് ഇത്രയൊക്കെ ആയോ എന്ന് കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. എങ്കിലും ആ ഒരു ആക്ടിങ് അങ്ങനെ പണ്ട് കെ ജോർജ് സാറിന്റെ മേളര സിനിമയില് മമ്മൂക്കാനെ കൊണ്ടുവന്നത് സാറാണെന്ന് പറഞ്ഞത് ഇത് തോന്നുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയില് രണ്ട് സൗഹൃദങ്ങൾ, രണ്ട് കൂട്ടുകാരന്മാരെ സൗഹൃദങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഇതാണ്. പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീനേട്ടന്റെ? അതിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്, ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്, പിന്നെ എന്റെ അദ്ദേഹമായിരുന്നു പ്രഭാകരൻ എന്ന് പറയുന്നത്, അദ്ദേഹമായിരുന്നു മേള എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിന്റെ ദുബായിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ അറിയുന്നതുകൊണ്ട് എനിക്ക് ചില്ലറ ഈ കാര്യങ്ങളിലൊക്കെ വരച്ച എഴുതാനും ഒക്കെ താല്പര്യമുള്ള ആളാണെന്ന് അറിയുന്നതുകൊണ്ട് പുള്ളി മേള ഡിസ്കഷന് അവരുടെ കൂടെ എന്നെയും വരുത്തി. തുടക്കത്തില് ആരൊക്കെയായിരുന്നു വെച്ചാൽ ഡയറക്ടർ കെ ജി ജോർജ്, പിന്നെ ക്യാമറാമാൻ രാമേന്ദ്ര ബാബു, എഡിറ്റർ രവി, ആ കൂട്ടത്തിൽ ഞാൻ, പിന്നെ ശ്രീധരൻ ചപ്പാട് എന്ന് പറയുന്ന ആ സിനിമയുടെ കഥാകൃത്തു. മേള ഒരു സർക്കസിന്റെ സർക്കസ് കഥകൾ എഴുതിയിരുന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാരനായ ശ്രീധരൻ ചമ്പാട്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ബൈക്ക് അഭ്യാസങ്ങൾ കാണിക്കുന്ന, ബൈക്ക് വെച്ച് അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ
അത് അഭിനയിക്കാൻ ആരും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഇത് പറ്റുമായിരിക്കും, അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ രാമേന്ദ്രബാബുവിനും മമ്മൂട്ടിയെ അറിയാം. അദ്ദേഹം പറഞ്ഞു അത് കറക്റ്റാണ് ശ്രീ പറയുന്നത്, അയാൾ പറ്റുമെന്ന് പറഞ്ഞു മറ്റെല്ലാവരോട്. അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്. ഈ സ്വാമി ലോഡ്ജിൽ താമസിച്ചിട്ടില്ല അവിടെ, അവിടെ ലോഡ്ജിൽ താമസം ഓർമ്മ എങ്ങനെയാണ്? ഇപ്പൊ സിനിമ കണ്ടപ്പോ ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, പണ്ടൊക്കെ ഒത്തിരി പേര് താമസം. ഞാൻ മോഹൻലാലിനെ ആദ്യമായി കാണുന്നത് സ്വാമി ലോഡ്ജിലാണ്, അവിടെ വെച്ച് ഞങ്ങൾ ആദ്യം കാണുന്നത്. സുരേഷ് കുമാറിന്റെ കൂടെ മഞ്ഞിഴിഞ്ഞ പൊക്കുകൾ വന്ന സിനിമക്ക് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പൊ മോഹൻലാൽ സ്വാമി ലോഡ്ജിൽ വന്ന് താമസിക്കുക സുരേഷിന്റെ കൂടെ. ബാക്കി പ്ലാനുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ സ്വാമി ഇടയ്ക്ക് മാത്രം പോകുന്ന ഒരാളാണ്, ഞാൻ അവിടെ താമസിക്കാറില്ല. അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അങ്ങനെയാണ് കണ്ടത്. അന്ന് സിനിമയുടെ കാര്യങ്ങളൊന്നും സംസാരിച്ചു സുരേഷ് കുമാർ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ കൂടെ. ഈ പഴയ കോടമ്പക്കം ഇപ്പം റീസെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അത് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് വിനീത് ഏട്ടൻ അത് ചെയ്തിരിക്കുന്നത്. അരൂര് സെറ്റ് ഇട്ടിട്ടാണ് കോടമ്പക്കം ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പം? നമ്മുടെ ഉദയനാണ് സിനിമയില് കോടമ്പക്കം കുറച്ചൊക്കെ ഇന്നത്ത്, പിന്നെ സലീം കുമാറിന്റെ ക്യാരക്ടർ, പിന്നെ ജനറേഷനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുമ്പോ അതൊക്കെ അതുപോലെ ശ്രദ്ധിച്ചിട്ടാണത്. കുടുംബക്കത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഏ വന്നു ഹീറോ വന്നു ഞാൻ പറഞ്ഞത് പോലെ നന്നായി ചില കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ തന്നെയാണെന്നറിയോ, അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കേണ്ട രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം, അത് അതേപടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാം പറഞ്ഞു എപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞെന്ന്? എപ്പോഴാ പറഞ്ഞെന്ന്? എങ്കിലും ധ്യാനേട്ടന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു 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 വന്നു ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ 10 വർഷം മുമ്പ് ആ ചീത്ത പറഞ്ഞു വിട്ടോണ്ട് നന്നായി എന്നാ പറഞ്ഞു. ഞാനൊരു വാശിയായിട്ട് എടുത്തു, വാശിയായിട്ട് എടുത്താണോ അന്ന്? ഈ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും അതൊരു ഭയങ്കര മുഹൂർത്തമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനും ഒരു വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ്. അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്നത്, അതിന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു. ഞാൻ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത് അല്ലേ? പ്രണവും ധ്യാനം ഉടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് വല്ല മനസ്സിലായോ? പുള്ളി പോയിരുന്നു മറ്റേ സമരം കഴിഞ്ഞിട്ട് പോയിരുന്നു. ഈ ഒരു രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ. അതെ അതെ, തിരക്ക് ശേഷം രണ്ടു പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ. അതെ അതെ അതെ, അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താ, പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് കൂടി ഉണ്ടാവില്ലേ? അല്ല, ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എൻ്റെ ഒരു നല്ല സിനിമ വരണമെന്നും എൻ്റെ അപ്പം ആ കുട്ടി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ
പലരും പറയുന്നത് ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാ മതി എന്ന്. ഇനിയെങ്കിലും നല്ല പടം ചെയ്യും, നന്നായി കൂടെ, അങ്ങനെയൊക്കെയാണ്. ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ശ്രീചേട്ടാ, ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ? ഇനി ഭാവിയുണ്ടോ? ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ? വിഷു തൂക്കി എന്ന് പറഞ്ഞു. എടാ മോനെ വിഷു തൂക്കി എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടായി. അതിന് കരണെന്തിനാ തിരിച്ച പോരെ? കരണെന്തിനാ അതിന്? അത് പറയാനൊന്നുമില്ല. വിഷു നമ്മൾ തൂക്കോ? അല്ല, ഈ ദാനൂട്ടാന്ന് മാത്രല്ലേ വിളിക്കാറുള്ളൂ. പോയാലോ? ചേട്ടാ, ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആക്ഷേപാസ്യമായിട്ടുള്ള ഒരു തിരക്കഥകൾ നീളം എടുത്തു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത്, അവര് തന്നെ സൂപ്പായിട്ട് ഒരുപാട് നമ്മള് കാണുന്നുണ്ടായി. അതൊക്കെ കണ്ടപ്പോ ഉണ്ടായ ഒരു ഇതെങ്ങനെയായിരുന്നു? മകന്റെ ഒരു തിരക്കഥയായാലും ഉദയനാണതാരത്തിന്റെ സമയത്തുള്ളൊരു അല്ലേ? അന്ന് ഉദയനാണതാരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ, പൊറോട്ട പപ്പടം. ഹ്യൂമർ ഉണ്ടല്ലോ അതിലൊക്കെ തീർച്ചയായിട്ടും. പിന്നെ നിവിന്റെ ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോഴത്തെ മറ്റേ സെൽഫ് ട്രോള് പോലെയാ, ഇപ്പോഴത്തെ സ്വയം കളിയാക്കി ആശാനാണല്ലോ. എന്താ മകന് കിട്ടൂലേ? അല്ലേ കിട്ടൂലേ? കിട്ടുമായിരിക്കും. ഇപ്പോഴും കിട്ടിയെന്ന് പറയണില്ല. എടാ നാളെ നമ്മള് അവന് അവൻ ഇരിക്കുന്ന തൃശ്ശൂരാണ്, അവന്റെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ആഘോഷം നടത്താന്നാണ് പുള്ളിയുടെ. തൃശ്ശൂര് രാഗത്തില് നാളെ വരുവാ. അപ്പൊ ഇക്കൊല്ലം നമുക്ക് സാധാരണ ഒരു പടം ഉണ്ടാവും. നാളെ എല്ലാരും വരണം. നാളെ അവിടെ വെച്ചാണ് വിഷു സദ്യ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് നമുക്ക് അവിടെ ആക്കാം തൃശ്ശൂർ. ഉണ്ടാവും വരാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ വാ തുറക്കരുത്. ഞാൻ കേറാനുള്ളവർക്ക് പൈസ കിട്ടുള്ളൂ.